മൂന്നാം തരംഗത്തെ ഫലപ്രദമായി നേരിടുന്നതിന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മൂന്നാം തരംഗം ഉണ്ടായാൽ നടപ്പിലാക്കേണ്ട ആക്ഷൻ പ്ലാൻ ആവിഷ്കരിച്ചു. പ്രതിദിന വാക്സിനേഷൻ 2 മുതൽ 2.5 ലക്ഷമായി ഉയർത്തുക ലക്ഷ്യം. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നടന്നത്, എന്താണ് വിവരങ്ങൾ? നിയമ പ്രധാനമായും മൂന്നാം തരംഗത്തിന് മുന്നോടിയായി ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ പരമാവധി ജനങ്ങൾക്ക് വാക്സിൻ നൽകി സുരക്ഷിതമാക്കുകയാണ് ആക്ഷൻ പ്ലാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രതിദിന വാക്സിനേഷൻ അത് 2 മുതൽ 2.5 ലക്ഷമാക്കി ഉയർത്തുന്നതായിരിക്കും. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളും ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിക്കും. രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയാത്ത സാധാരണക്കാർക്ക് വേണ്ടി രജിസ്ട്രേഷൻ ഡ്രൈവ് ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഞായറാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലും വാക്സിനേഷൻ നടത്തുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇന്നത്തെ ഈ ഉന്നതതല യോഗത്തിൽ ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്നത്. രണ്ടാം തരംഗത്തിന്റെ തീവ്രത അത് സംസ്ഥാനത്ത് കുറഞ്ഞു വരികയാണ്. പക്ഷേ മൂന്നാം തരംഗത്തിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ കൂടുതൽ കിടക്കകൾ ഇതിനുവേണ്ടി സജ്ജമാക്കുന്നതായിരിക്കും. ഓക്സിജൻ കിടക്കകൾ, ICU, വെന്റിലേറ്റർ എന്നിവയുടെ എണ്ണം കൂട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഓക്സിജൻ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ പ്രതിദിന ഉൽപാദനം അത് 60 മെട്രിക് ടണ്ണായി ഉയർത്താനും ഇന്നത്തെ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. മരുന്നുകൾ, ഉപകരണങ്ങൾ, പരിശോധനാ സാമഗ്രികൾ, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ നേരത്തെ തന്നെ സംഭരിക്കാൻ വേണ്ടി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മൂന്നാം തരംഗം കുട്ടികളെ ബാധിക്കും എന്നുള്ള മുന്നറിയിപ്പുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് സെർച്ച് പ്ലാൻ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. മെഡിക്കൽ കോളേജുകൾ, മറ്റ് സർക്കാർ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അതോടൊപ്പം തിങ്കളാഴ്ച മുതൽ പീഡിയാട്രിക് സൗകര്യങ്ങൾ ഉയർത്തി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പീഡിയാട്രിക് ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഇന്നത്തെ യോഗത്തിൽ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ ഓരോ ജില്ലകളിലെയും സാഹചര്യം, ആവശ്യം അത് പരിഗണിച്ചുകൊണ്ട് ഉള്ള നടപടികളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് കടന്നിരിക്കുന്നത്. നീലിമ, ഷിജ, നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാവുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ലെന്നാണ് രാവിലെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇപ്പോൾ നടന്ന യോഗത്തിൽ ലോക്ക്ഡൌൺ ഇളവുകളെ കുറിച്ചുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ചർച്ചകൾ ഉണ്ടായോ? അതുകൂടി ഈ ചർച്ചയുടെ അജണ്ടയായിരുന്നു. നിലിമ, ഇന്നത്തെ ഈ യോഗത്തിൽ, അല്പസമയം മുമ്പ് അവസാനിച്ച ഈ ഉന്നതതല യോഗത്തിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടില്ല. അത് 3:30 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗം ചേരും. കോവിഡ് അവലോകന യോഗത്തിലായിരിക്കും ഏതായാലും പ്രത്യേകിച്ചും ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൌൺ ഇളവുകൾ സംബന്ധിച്ചുള്ള കാര്യം ചർച്ചയാവുക. സംസ്ഥാനത്ത് ഈ മാസം 16-ാം തീയതി വരെയാണ് ലോക്ക്ഡൌൺ തീരുമാനിച്ചിട്ടുള്ളത്. 17 മുതൽ ചില മേഖലകൾക്ക് ഇളവ് നൽകാനുള്ളൊരു തീരുമാനമായിരിക്കും ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഷിജ, മൂന്നാം തരംഗം നേരിടാൻ അതിശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. ഉന്നതതല യോഗത്തിന്റെ വിവരങ്ങളാണ് ഷിജ പങ്കുവച്ചത്.